ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നോയമ്പ് 24 അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു 12:30 ആ ഒരു ടൈമിലാണ് ഞാൻ കിച്ചണിൽ കയറിയത്. നേരത്തെ ഞാൻ ജോലി ഒതുക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. അപ്പോൾ താണ്ടെ ഞാൻ എന്താ പറയുക, തേങ്ങാപ്പീരയൊക്കെ ഒന്ന്, തേങ്ങാപ്പീരയും കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും നല്ല ജീരകവും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. അത് അപ്പോൾ മോരാണം വെക്കുന്നതിന് വേണ്ടിയാണ് ഞാനതപ്പോൾ റെഡിയാക്കുന്നത്. അപ്പം ഇന്നിപ്പം മോരാണം വെക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് വെറും ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം നോയമ്പുമായിട്ട് കുറച്ച് വെറും ചോറ് മോരാണമൊക്കെ കൂട്ടി കഴിക്കണമെന്ന്. അപ്പോൾ ദാണ്ടെ ഞാൻ തേങ്ങ അരപ്പിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ദാണ്ടെ അപ്പം മോരാണം വെക്കുന്നതിന് വേണ്ടി കുറച്ച് പപ്പരയ്ക്ക ഞാൻ കുഞ്ഞുകുഞ്ഞായിട്ടെല്ലാം അരിഞ്ഞെടുത്ത് ഞാൻ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒരു 3 പച്ചമുളകും കീറിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് പപ്പരയ്ക്ക വെച്ച് മോരാണവും വെക്കാം, തോരനും വെക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി 2 പപ്പരയ്ക്ക ഞാൻ കുത്തിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ തോരന് വേണ്ടി കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ബാക്കി കുറച്ചെടുത്താണ് ഞാൻ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തപ്പോഴത്തേക്ക് മോരിൻ്റെ അരപ്പ് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു, അരച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. വലിയ പുളിയില്ലാത്ത മോരാണ്. അതിനകത്തോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഒരു താളിക്കലും കൂടെ നടത്തി കഴിയുമ്പോൾ നമ്മുടെ മോര് കാച്ചത് റെഡിയാകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഒന്ന് താളിച്ച് അതിനകത്തോട്ട് ഒഴിക്കുവാണ്. അപ്പം നമ്മുടെ മോര് റെഡിയാകും. പിന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനും കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോരാണ ഇവിടെ റെഡി ആയേക്കുവാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പപ്പരയ്ക്ക തോരൻ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ ഞാൻ കുറച്ച് കടുവ താളിച്ച് ഇതുപോലെ തന്നെ ഉണക്കമുളകും ഒക്കെ താളിച്ചെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അതിനകത്തോട്ട് പപ്പരയ്ക്ക അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് പപ്പരയ്ക്ക വേവിക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വേകത്തില്ല. അപ്പോൾ ഞാൻ ഈ പപ്പരയ്ക്കയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മോക്കൊരാഗ്രഹം ഇന്ന് മുട്ട ബജി ഉണ്ടാക്കണമെന്ന്. മുട്ട ബജി എന്നല്ല, മുട്ട ബജി എന്ന് പറയുമ്പം അതിനകത്ത് മുട്ടയ്ക്കകത്ത് അകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബജിയാണ്. അതുണ്ടാക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി മോളായിട്ട് തന്നെ കയറി കുറച്ച് അടുക്കള കയറി കുറച്ച് പരിപാടികൾ, കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി കുറച്ച് സവാളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ പപ്പരയ്ക്ക ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പെന്ന് പറയുമ്പം കുറച്ച് തേങ്ങാപ്പീരയും 2 വെളുത്തുള്ളിയും അല്പം മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു കുറച്ച് പെരിഞ്ജീരപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുത്തൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അരപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ പപ്പരയ്ക്ക തോൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആറിയപ്പോൾ അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ച് അതൊന്ന് മുറിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കരു ഒരു പ്രത്യേക ഒരു കുഴിയിലെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ പച്ചമുളകിൻ്റെ സവാളയുടെ അരപ്പ് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു മുട്ടയുടെ മഞ്ഞക്കരുവിലോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ആ വെള്ളക്കരുവിൻ്റെ അകത്തോട്ട് ഈ മിക്സിങ് എല്ലാം കൂടെ എടുത്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പം മോള് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പം ദാണ്ടെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കടലമാവിൽ മുക്കിയെടുത്ത് പൊരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 കാടമുട്ടയും കൂടെ, 3-4 കാടമുട്ട ഞാൻ പുഴുങ്ങിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 2 ചീത്തയായിപ്പോയി. എനിക്ക് ഒന്ന് ഈ ചൂടത്ത് ചീത്തയായി പോകുന്നതാണ് മുട്ടയൊക്കെ, കാടമുട്ടയൊക്കെ. അപ്പം അങ്ങനെ അതെല്ലാം ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ദാണ്ടെ ഞാൻ കടലമാവ് എടുത്തിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു
അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി രൂപത്തിലാക്കി എടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി ലൂസാകാനും പാടില്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. ആ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഈ ഫില്ലിംഗ് വെച്ച മുട്ട അതിനകത്തോട്ട് മുക്കി അങ്ങ് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ദാണ്ട ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് മോള് തന്നെയാണ് അത് പിന്നെ ഫില്ലിംഗ് മുക്കി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊന്നും ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല, ഇത് ഫസ്റ്റ് സംഭവമാണ്. അപ്പം നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് മുട്ട ബജ്ജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ച് മാവ് അധികം വന്നായിരുന്നു, അത് ഉള്ളിവട രൂപത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങി. നമ്മൾ മോരാണം വെച്ചു, അതുപോലെ പപ്പരയ്ക്ക തോരൻ വെച്ചു, മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉണക്കമുളക് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി നമ്മുടെ നോയമ്പ് തുറക്കുന്നതിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ വെറുംചോറാണ് കഴിക്കാൻ പോകുന്നത്. സ്പെഷ്യലല്ല എന്നാലും ശരി, എന്നാലൊരു വെറൈറ്റിയാണ് ഇന്ന് വെറുംചോറ്. അപ്പോൾ അതിന് വേണ്ടി ദാണ്ടേ പപ്പരയ്ക്ക തോരനും കുറച്ച് മുളകറി, ഞാൻ മത്തി മുളകറി വെച്ചായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുട്ടരച്ച ചമ്മന്തിയും, പിന്നെ നമ്മുടെ മോരാണും, പിന്നെ നമ്മുടെ എന്താ പറയുക അടമാങ്ങ അച്ചാറും കുക്കുംബറും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെയും ബൈ.